കണ്ണൂർ അടക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി. രണ്ടാഴ്ചയോളം മേഖലയിൽ കടുവ ഭീതി വിതച്ചിരുന്നു. പിടികൂടിയ കടുവയെ നിരീക്ഷണത്തിനായി കണ്ണവത്തേക്ക് മാറ്റി. സജോ ദേവസ്യുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. സജോ, വിശദാംശങ്ങൾ. കണ്ണൂർ അടക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയാണ് മയക്കുവെടി വെച്ച് പിടികൂടി കൂട്ടിലാക്കിയിരിക്കുന്നത്. സജോ ദേവസ്യ ചേരുന്നു. സജോ, വിവരങ്ങൾ. കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി കണ്ണൂരിലെ മലയോര മേഖലയായ കേളകത്തെ അടക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ നാട്ടുകാരെ ആകെ ഭീതിയിലാഴ്ത്തിയിരുന്നു. ഒടുവിൽ കടുവയെ ദൗത്യസംഘത്തിന് മയക്കുവെടി വെച്ച് പിടികൂടാനായി. ദൗത്യം മാത്രം തുടങ്ങിയിട്ട് 5 ദിവസം പിന്നിടുന്നു. ഒടുവിലാണ് ദൗത്യം ഫലം കാണുന്നത്. ആദ്യഘട്ടത്തിൽ മേഖലയിലെ ഒരു കർഷകൻ്റെ റബ്ബർ തോട്ടത്തിൽ കടുവയെ കണ്ടെത്തുകയും പിന്നീട് നാട്ടുകാർ തന്നെ വനപാലകരെ വിളിച്ചു വരുത്തുകയും വനപാലകർ കടുവയെ നിരീക്ഷണത്തിൽ വയ്ക്കുകയും ചെയ്തു. പക്ഷേ പിന്നാലെ കടുവ രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് മേഖലയിൽ വലിയ ജനരോഷം ശക്തമാവുകയും പിന്നീട് ദൗത്യസംഘം വ്യാപക തിരച്ചിൽ നടത്തുകയും ചെയ്തു. ഒടുവിൽ ഇന്ന് വൈകിട്ടാണ് സമീപ സ്ഥലത്ത് അടയ്ക്കാത്തോടെ കരിയങ്കാപ്പ് എന്ന സ്ഥലത്ത് റബ്ബർ തോട്ടത്തിൽ തന്നെ കടുവയെ വീണ്ടും കണ്ടെത്തിയത്. വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് സജ്ജമായിരുന്നു. ഡോക്ടർ ആർ രാജിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഒടുവിൽ മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടി പിന്നീട് കൂട്ടിലാക്കി ആർലം വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായ കണ്ണവത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കടുവയുടെ ആരോഗ്യസ്ഥിതി 2 ദിവസം നിരീക്ഷിക്കും. അതിനുശേഷമാകും എങ്ങോട്ടാണ് കടുവയെ മാറ്റേണ്ടത്. വീണ്ടും ഉൾവനത്തിലേക്ക് തുറന്നുവിടണമോ അതല്ലെങ്കിൽ മറ്റെങ്ങോട്ടെങ്കിലും മാറ്റണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഏതായാലും ആ മേഖലയെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ കടുവയുടെ സാന്നിധ്യം നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നെങ്കിലും വനംവകുപ്പ് അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ഏതായാലും ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ആ മേഖലയിലുള്ള ആളുകളുടെ ഭീതിക്ക് ഇപ്പോൾ താൽക്കാലികമായി ഏതായാലും വിരാമം. ശരി സജു, ആശങ്ക ഒഴിയുന്നു എന്നുള്ളതാണ്. സജു ദേവസ്യയാണ് വിശദാംശങ്ങൾ നൽകിയത്.